ജാപ്പനീസ് കാർ നിർമ്മാതാക്കളായുള്ള സുസുക്കിയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റഡായുള്ള എക്സൽ സിക്സിൻ്റെ 2022 വെർഷനെ പറ്റിയാണ് നമ്മൾ ഇന്ന് വണ്ടി ബൈക്ക് മാക്സിമം ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ പ്രധാന സവിശേഷം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഓൾറെഡി സുസുക്കിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നേരത്തെ തന്നെ സെറേറയുടെ അപ്ഡേറ്റഡ് വെർഷൻ ഇറക്കി, ബലനോ ഇറക്കി, അപ്പോൾ അതിൻ്റെ തന്നെ CNG വെർഷൻസൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് ഈ വർഷം തുടങ്ങുന്നത്. കുറച്ചൊരു ബെറ്റർ ക്വാളിറ്റിയിൽ, ലൈറ്റ് വെയ്റ്റ് ആയിട്ട്, എന്നാൽ അത്യാവശ്യം നല്ല ഹാർഡായുള്ള ബോഡിയിൽ, സേഫ്റ്റിയുടെ കാര്യത്തിൽ അത്യാവശ്യം നല്ല റീച്ച് വരുന്ന രീതിയിലാണ് ഇവരെ പ്ലാനിങ്. ഇപ്പോൾ അത്യാവശ്യം സേഫ്റ്റി ഉണ്ടെന്ന് കേട്ടാൽ തന്നെ കുറേ പേര് വന്ന് മേടിക്കും. അതുമാത്രമല്ല, XL6 മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റത്തിൻ്റെ ഒരു സാന്നിധ്യമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിനുള്ള പ്രതീക്ഷകൾ വാനോളം ഉയരുകയാണ്. ഈ ഒരു വാഹനത്തിന് ഒരുപാട് ഫീച്ചേഴ്സ് മാറ്റങ്ങളുണ്ട്. ഈ കോസ്മെറ്റിക് ചേഞ്ചസ് എന്ന് പറയുന്നത് വളരെ മൈനറായിട്ടാണ് ഉള്ളത്. ഓൾ ബ്ലാക്ക് ഫിനിഷിങ്ങിലാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ വരുന്നത്. നേരത്തെ ഉള്ള ബീച്ച് കളറൊക്കെ എടുത്ത് കളഞ്ഞിട്ട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വന്നിരിക്കുന്നത്. അത് എടുത്തു പറയണം, ഫുള്ളി ഒരു അപ്ഡേറ്റഡ് ആയുള്ള രീതിയിലുള്ള ഫോഗ് ലാമ്പ്, ഏറ്റവും പുതിയ ഒരു LED ഹെഡ്ലൈറ്റ് സെറ്റപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് കുറച്ചുകൂടി വണ്ടി സ്റ്റൈലിഷ് ആയിട്ട് കാണാനായിട്ട്. ഏറ്റവും പുതിയ സൈഡ് അണ്ടർ സ്പോയിലർ വന്നിട്ടുണ്ട്. ഇലക്ട്രോണിക്കലി ഫോൾഡബിൾ ആയുള്ള ഹീറ്റഡ് ആയുള്ള ഒരു RVMs വന്നിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ ഏറ്റവും പുതിയ റിയർ അപ്പർ സ്പോയിലറുകൾ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ എമർജൻസി ബ്രേക്കിംഗ് ലൈറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. ഇതിന് പുറകിലായാലും ആംറസ്റ്റുകളുടെ സാന്നിധ്യവും കറുത്ത നിറത്തിലുള്ള സീറ്റുകളും, പിയാനോ ബ്ലാക്കാണ്, അത് കാണാൻ തന്നെ ഒരു അഴകാണ്. അഗ്രസീവ് ലുക്കാണ് വന്നിരിക്കുന്നത്. ക്രോം ടച്ചോടുകൂടിയുള്ളൊരു ഗ്രില്ലൊക്കെ വന്നിട്ടുണ്ട്. ഏറ്റവും പുതിയ രീതിയിലുള്ള 2-point പാർക്കിംഗ് സെൻസറുകൾ വന്നിട്ടുണ്ട്. ഫ്രണ്ടിലും പുറകിലും സെൻസറുകളുണ്ട്. അഡാസിൻ്റെ സാന്നിധ്യം പ്രതീക്ഷിക്കാം. കീലെസ് എൻട്രിയാണ്. അതിനൊപ്പം തന്നെ സ്പേഷ്യസ് ആയുള്ള ലഗേജ് സ്പേസ് കപ്പാസിറ്റി ഉണ്ട്. പിന്നെ ഒരു സിൽവർ ടച്ചോടുകൂടിയുള്ള ഡോർ ഹാൻഡിലും പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പും, അട്രാക്റ്റീവ് ആയുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും, പിന്നെ അതുമാത്രമല്ല അതിൻ്റെ ഒരു സ്റ്റിയറിംഗ് കോളായാലും ഒരു സ്വിഫ്റ്റിൻ്റെ ലുക്കിലാണ് ചെയ്തിരിക്കുന്നത്. ടിൽറ്റഡ് സ്റ്റിയറിംഗ് ആണ്. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. നേരത്തെ ഉള്ളതിലും ബെറ്റർ ആയുള്ളൊരു ഇൻറ്റീരിയറിൻ്റെ കളറൊക്കെ മാറിയത് നല്ല സ്റ്റൈലിഷ് ആയിട്ടുണ്ട്. ഓട്ടോമാറ്റിക് AC, ക്ലൈമറ്റ് കൺട്രോളും ഒക്കെ വന്നിട്ടുണ്ട്. മൂന്ന് അത്യാവശ്യം സ്പേഷ്യസ് ആണ് ക്യാബിൻ. മൂന്ന് ലെയറിലും അത്യാവശ്യം നല്ല രീതിയിൽ ഇരിക്കാം. ഈ ഒരു വിലയ്ക്ക് തീർച്ചയായിട്ടും ലാഭകരമായൊരു വാഹനമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കും മാനുവൽ ഓപ്ഷനുണ്ട്. സീറ്റുകളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ISO ഫിക്സ് ചൈൽഡ് സേഫ്റ്റി ആങ്കറേജസ് വരുന്നുണ്ട്. 60-40 മടക്കി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ലോങ് ഡ്രൈവൊക്കെ കൊഞ്ചുമ്പോൾ കിടന്നുറങ്ങാം. അത്രയും ഫീച്ചർ റിച്ച് ആയിട്ടാണ് ഈ വാഹനം വരുന്നത്. ഇതിൻ്റെ എഞ്ചിനെ പറ്റി നമുക്ക് പറയാം. 1.5 liter കാറ്റഗറിയാണ് വരുന്നത്. ഓട്ടോമാറ്റിക്കും വരുന്നുണ്ട്, മാനുവലും വരുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അത്യാവശ്യം പുതിയ രീതിയിലുള്ളൊരു DRL ഇൻറ്റീരിയറിലുള്ള ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമൊക്കെ ഉൾപ്പെടെയായിട്ട് വളരെയധികം മാറ്റങ്ങളായിട്ടാണ് ഈ വണ്ടി വരുന്നത്. ഈ വണ്ടിയുടെ പ്രധാനപ്പെട്ടൊരു എയിം എന്ന് പറയുന്നത് തന്നെ ഒരു സെഗ്മെൻറ്റിൽ, ഒരു MPV സെഗ്മെൻറ്റിൽ നിലവിൽ ടൊയോട്ടയുടെ കയ്യിലിരിക്കുന്ന ആധിപത്യം ഒന്ന് പിടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ വിലേനെ പറ്റിയൊരു സംശയമുണ്ടാവും. ഈ മാസം വരുന്ന ഈ വാഹനം ഓൾറെഡി ഷോറൂമുകളിലേക്കൊക്കെ കച്ചവടത്തിന് വേണ്ടിയിട്ട്, വാഹനങ്ങൾ സെയിൽസിന് വേണ്ടിയിട്ടുള്ള യാത്രയിലൊക്കെ യാത്ര തുടങ്ങി കഴിഞ്ഞു. ഇപ്പോൾ ട്രക്കുകളിലൊക്കെ യാത്ര തുടങ്ങി കഴിഞ്ഞു, പലയിടത്ത് എത്തിയിട്ടുണ്ടാവും. ഇപ്പോൾ എന്തായാലും 21st പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ വില 10-14 lakh രൂപയാണ് ഷോറൂം വില പ്രതീക്ഷിക്കുന്നത്. അതുമാത്രമല്ല, ഈ വാഹനത്തിന് എഞ്ചിനെ പറ്റി പറയുമ്പോൾ 1.5 liter K15B നാച്ചുറൽ എസ്പിറേറ്റഡ് ആയുള്ള പെട്രോൾ എഞ്ചിനായിരിക്കും ഇത് വരിക. ഇതിനൊപ്പം തന്നെ ഒരു മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റം വന്നുകൊണ്ട് തന്നെ മൈലേജും കൂടും. ഈ വണ്ടിയുടെ കരുത്ത് എന്ന് പറയുന്നത് 104 BHP ആണ് പരമാവധി കരുത്ത്. ഈ എഞ്ചിനിൽ നിന്ന് തന്നെ പുറപ്പെടുവിക്കുന്ന പരമാവധി ടോർക്ക് 138 Nm ആയിരിക്കും. അതുമാത്രമല്ല, ഈ വണ്ടിയുടെ ഗിയറിനെ പറ്റി പറയുമ്പോൾ 5 spin മാനുവർ അല്ലെങ്കിൽ 6 spin ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്കാണ്. നേരത്തെ ഉണ്ടായിരുന്ന 4 speed ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് എടുത്ത് കളഞ്ഞിട്ടാണ് ഈ ഒരു പുതിയ 6 spin വന്നിരിക്കുന്നത്. അത് കുറച്ചുകൂടി ഒരു നല്ലൊരു അപ്ഡേഷൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. 17-20 km വരെ മിനിമം കിട്ടും. ഹൈബ്രിഡ് ഉള്ളതുകൊണ്ട് തന്നെ 25 വരെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് പ്രതീക്ഷിക്കാം. ഇതിൻ്റെ ഒരു ഡിസൈൻ വൈസിലായാലും ഫീച്ചർ വൈസിലായാലും ഈ ഒരു വാഹനത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഉയരം, നീളം 5 mm കൂടിയിട്ടുണ്ട്, 10 mm ഉയരം കൂടിയിട്ടുണ്ട്. അങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഇതിൽ പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കാര്യം പറയുമ്പോൾ 9-inch ഏറ്റവും പുതിയ അപ്ഡേറ്റഡ് ആയുള്ള ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, ഇതുകൂടാതെ ഇൻബിൽഡ് GPS ഉള്ളൊരു 9-inch ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ് ആയിട്ടും വാല്യൂ ഫോർ മണിയാണ്. ഏറ്റവും പുതിയ രീതിയിലുള്ള അപ്ഡേറ്റഡ് ആയുള്ള കളറുകൾ ഉൾപ്പെടെയാണ് ഈ വാഹനം വരുന്നത്. സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി, വയർലെസ് ചാർജിങ് കണക്ടിവിറ്റി, പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ്, പിന്നെ കീലെസ് എൻട്രി ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞത് ഓൾറെഡി ഇത്തരം ഫീച്ചേഴ്സും ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനകത്ത് എല്ലാ രീതിയിലുള്ള ഫുള്ളി റിച്ച്ഡ് ആയുള്ള ഒരു ഫീച്ചർ റിച്ച് ആയുള്ള വാഹനമായിട്ട് നമുക്കിതിനെ പരിഗണിക്കാം. പുറകിലെ AC വെൻറ്റുകൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോള്, 6 എയർ ബാഗുകളുടെ സാന്നിധ്യം, ഇപ്പോൾ എഞ്ചിൻ്റെ പ്രത്യേകിച്ച് അഡാസ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബ്രേക്കിങ്ങിനൊക്കെ ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് ആയിരിക്കും. അതിനൊപ്പം തന്നെ ട്രാഫിക് സിഗ്നൽ റെക്കഗ്നിഷൻ അല്ലെങ്കിൽ ലെയിൻ കീപ്പിംഗ്, ലെയിൻ അസിസ്റ്റ്, വാണിങ്ങുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് നമുക്ക് ഡ്രൈവിംഗ് അസിസ്റ്റൻ്റായിട്ടൊരു സാന്നിധ്യം
അഡാസിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നതുകൊണ്ട് തീർച്ചയായിട്ടും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്യാം. അപകട സമയത്ത് നമുക്ക് വേണ്ടിയിട്ട് അഡാസ് ബ്രേക്ക് ചെയ്തോളൂ. ഇതുകൂടാതെ തന്നെ പക്ഷേ ഈ അഡാസിൻ്റെ സാന്നിധ്യം 100% ഞാൻ പറയുന്നില്ല, ഇൻ കേസ് ചിലപ്പോൾ മാറ്റങ്ങൾ വരാനും സാധ്യതയുണ്ട്. ഓവറോൾ ഇതിൻ്റെ ഒരു ഫീച്ചർ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ എൻജിൻ ഇമ്മൊബിലൈസർ തുടങ്ങി സീറ്റ് ബെൽറ്റ് വാണിംഗ്, ഡോർ ഹസാർഡ് വാണിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് 360 ഡിഗ്രി ക്യാമറ ഉൾപ്പെടെയാണ് പ്രതീക്ഷിക്കുന്നത്. ഫ്രണ്ടിലും പുറകിലും പാർക്കിംഗ് സെൻസറുള്ള രീതിയിൽ കൺഫർമേഷൻ ആയിട്ടുണ്ട്. ഏറ്റവും പുതിയ രീതിയിലുള്ള ഡീഫോഗറുകളാണ് പുറകിൽ വന്നിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ലൈറ്റ് വെയ്റ്റ് ആയുള്ള ഈ ഒരു സ്ട്രോങ് ആയുള്ള ഈ വാഹനത്തിനെ പറ്റിയുള്ള പ്രതീക്ഷകൾ വാനോളമാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഏറ്റവും അപ്ഡേറ്റഡ് ആയുള്ള ABS ഉൾപ്പെടെയുള്ള വെർഷൻസ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. മറ്റൊരു വീഡിയോ വീണ്ടും വരുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അതുവരെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലൊന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് വാഹനങ്ങളുടെ റിവ്യൂ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ബൈക്കായാലും കാറായാലും ഒന്ന് കയറി നോക്കുക. അപ്പോൾ ബൈ ബൈ ഫ്രം BBM.